മുക്കൻ നഗരസഭ ചെയർമാനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമായത് സി പി ഐ എം ബി ജെ പി രഹസ്യബന്ധത്തിൻ്റെ ഭാഗമായാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെച്ചൊഴിയണമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുക്കൻ നഗരസഭയിലെ അഗസ്ത്യൻമൊഴി പെരുമ്പടപ്പിൽ ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ സി പി എമ്മും ബി ജെ പിയും വിട്ടുനിന്നത് അവർ തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണയുടെ ഭാഗമായാണെന്നാണ് വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. അവിശ്വാസ ചർച്ചയിൽ നിന്ന് പരാജയം പോയെന്ന് സി പി എം പിന്തിരിഞ്ഞോടുകയായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അവകാശങ്ങളെ കവർന്ന് കൗൺസിൽ യോഗത്തിൽ നോക്കുകുത്തിയാക്കി ജനാധിപത്യ വിരുദ്ധമായി ബീവറേജ് ഔട്ട്ലെറ്റിന് അംഗീകാരം നൽകിയതിനെതിരെയായിരുന്നു യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്നും ഔട്ട്ലെറ്റിനെതിരെ നിരന്തരമായി സമരം ചെയ്ത് ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി സി പി എമ്മുമായി ചേർന്ന് നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ട് ജനം തിരിച്ചറിയുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. രണ്ട് ദിവസം ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചിട്ടത് ബി ജെ പിയെ പർച്ചേസ് ചെയ്യുന്നതിനായാണ്. മദ്യഷോപ്പ് വിഷയത്തിൽ ബി ജെ പി നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ആ പ്രമേയത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒത്തുചേർന്നുകൊണ്ട് ആ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ആർ എസ് എസും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പല മേഖലകളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴുണ്ടായ സംഭവവികാസങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസും ആർ എസ് എസുമായി നടത്തിയ മാഫിയ അഴിമതി ക്രിമിനൽ ബന്ധങ്ങൾ മുന്നണിയിലെ എം എൽ എ തന്നെ വിളിച്ചു പറയുന്ന സാഹചര്യത്തിലാണ് മുക്കത്ത് സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ ആർ എസ് എസുമായി ചേർന്ന് ഭരണം നിലനിർത്താൻ ഗൂഢാലോചന നടത്തിയതെന്ന ആരോപണവും വെൽഫെയർ പാർട്ടി ഉന്നയിച്ചു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് പരാജയ ഭീതി മൂലമാണെന്നും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെച്ചൊഴിയണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ഒരു കഴിവുകെട്ട ഒരു ഭരണസമിതിയാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലുള്ളത്. എടുത്തു പറയത്തക്ക വികസനങ്ങളൊന്നും ഇന്നേ വരെ നടത്താൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് മുക്കത്തുള്ളത്. ഈ ഭരണസമിതി രാജിവെച്ച് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ധാർമ്മികപരമായ ഈ സ്ഥാനത്ത് തുടരാൻ ചെയർമാനോ വൈസ് ചെയർപേഴ്സണോ ധാർമ്മികപരമായ അവകാശം ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി, നഗരസഭാ കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ, ഇ കെ കെ ബാവ, നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ നൌഷാദ്, സെക്രട്ടറി ഉബൈദ് കൊടപ്പന എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.